നമസ്കാരം എല്ലാവർക്കും മീനസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രഷർ കുക്കർ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി അഥവാ മുട്ട ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് എഗ് ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. മുട്ട ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട ബോയിൽ ചേർത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് മസാല തയ്യാറാക്കാം. അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയിലൊക്കെ തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ട ഓടനായിട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നതിന് മുന്നേ നമ്മൾ തിരിച്ച് മറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കിനിയും ആ പ്രഷർ കുക്കറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ ഞാനൊരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള, അതായത് 1 സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ സവാളയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തേക്കുവാണിത്. ഇത് നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നേരം വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഉടനായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളുടെ ഒരു പച്ചമുളകൊക്കെ മാറുന്ന മേടം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 വഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തായിട്ട് ഇനി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അരച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേദന പെടുന്ന് കുക്ക് ചെയ്യെടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർക്കാൻ പോകും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, മുട്ട നമുക്ക് ഉടനായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഉടഞ്ഞു പോകാതെ ചെറുതായിട്ട് ആ ഗ്രേവിയിലേക്ക് മുട്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 കപ്പായിരിക്കും.
അതിന് ശേഷം കാരണം ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ, അപ്പം അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളം മതി ഒരു കപ്പ് റൈസിന്. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി വഴറ്റാൻ നേരം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പം അരി വേവിക്കാനും കൂടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിൻ്റെ വെയിട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നിടം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് അടിയിൽ നിന്ന് ജസ്റ്റ് മസാലയൊക്കെ ഇളക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പലവട്ടം ബിരിയാണി ചേർക്കാനും ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ഈ പുതിനയിലെ അല്ലെങ്കിൽ മല്ലിയിലൊന്നും ചേർക്കത്തേ എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ആർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ ബിരിയാണി കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പുതിനയിലെയും മല്ലിയിലൊന്നും ചേർക്കാത്തത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ മല്ലിയിലെയും പുതിനയിലൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കംപ്ലയിൻറ്റ് എന്താ ആരും പറയരുത്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടം കൂടെ നോക്കിയാണല്ലോ നമ്മൾ ഫുഡ് തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മല്ലിയിലെയും പുതിനയിലൊന്നും ചേർക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും അതേപോലെ കിസ്മിസും നമ്മൾ നേരത്തെ ഫ്രൈ വെച്ച കുറച്ച് ഓണിയനും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ബിരിയാണി അഥവാ മുട്ട ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ അഭിപ്രായം അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.